ഹായ് എവ്രിവൺ, എൻ്റെ പേര് ദേവനന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ബയോടെക്നോളജി, ബേസിക്സ് ഓഫ് ബയോടെക്നോളജി, അതായത് നമ്മൾ എങ്ങനെയാണ് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കുന്നത്, അപ്പം അതിൻ്റെ പ്രോസസ്സ് നോക്കി, പിന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണു, പിന്നെ ക്ലോണിങ് വെക്റ്റേഴ്സ് എന്താ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാൻ പോണ് നമ്മൾ പഠിച്ച ബയോടെക്നോളജി നമ്മുടെ ഡെയിലി ലൈഫായി എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുള്ള. അപ്പൊ നമുക്ക് അഗ്രികൾച്ചറിലുള്ള അപ്ലിക്കേഷൻസ് നോക്കും നമ്മൾ ഒരെണ്ണം, പിന്നെ മെഡിസിനിലുള്ള അപ്ലിക്കേഷൻസ് നോക്കും, പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഇതിന് റിലേറ്റഡ് ആയിട്ട്, കാരണം നമ്മൾ അനിമൽസ് എന്ന് വെച്ചാൽ ബയോ എന്ന് വെച്ചാൽ ലിവിങ് ബീങ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കളിക്കുന്നത്. അപ്പൊ അതിനുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ട്രാൻസ്ജീനിക് അനിമൽസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? അത് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പ്ലാന്റ്സോ അനിമൽസോ എന്തെങ്കിലും ബയോളജിക്കൽ പ്രോസസ്സോ അതൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് യൂസ്ഫുൾ മെറ്റീരിയൽസ് നമ്മൾ എടുക്കും. അഗ്രികൾച്ചറിന്, ഇൻഡസ്ട്രിക്ക്, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതല്ലേ ബയോടെക്നോളജി, മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഇതിലൊക്കെ കാണാം. തെറാപ്യൂട്ടിക്സിൽ ഉപയോഗിക്കാം, തെറാപ്പി ആയിട്ട്, ഡയഗ്നോസ്റ്റിക്സ് നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഫോർ അഗ്രികൾച്ചർ, പിന്നെ പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ബയോ റെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, എനർജി പ്രൊഡക്ഷൻ, അങ്ങനെ പല എന്താ പറയാ പല ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളുടെ ബയോടെക്നോളജിയിലെ അപ്ലിക്കേഷനിൽ. ഇനി നമ്മൾ മൂന്ന് ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഉണ്ട് ബയോടെക്നോളജിയിൽ. അതെന്താ? ഫസ്റ്റ്, പ്രൊവൈഡിങ് ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആണ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം, യൂഷ്വലി മൈക്രോ ഓർ പ്യുർ എൻസൈം. നമ്മൾ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യാൻ എന്താ നമുക്ക് ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, അതും അവരുടെ ഒരു ഹെൽപ്പാണ്. പിന്നെ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് എന്താന്ന് നിങ്ങൾക്കറിയാം. ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പ്രോസസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ടെക്നിക്കിനെയാണ് ഡൗൺ സ്ട്രീം ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ എന്താന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയണം നമ്മുടെ അഗ്രികൾച്ചർ എന്താ, അത് മോസ്റ്റ് ഏർജന്റ് നീഡാണ് നമ്മളുടെ സമയത്തിൻ്റെ. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് എന്താ, നമ്മളുടെ പോപ്പുലേഷൻ കൂടുന്നതോടെ നമുക്ക് ഫുഡ് വേണ്ടേ. അപ്പൊ എന്താ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്താ ഇമ്പോർട്ടൻ്റ് ആണ്. ആഗ്രോ കെമിക്കൽ ബേസ്ഡ് ആവാം, ഓർഗാനിക് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ജനറ്റിക്കൽ എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറും നമുക്ക് ഉണ്ടാക്കാം. അതായത് നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ നോർമൽ അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് പുതിയ നമുക്ക് ഇഷ്ടമുള്ള കാരക്ടറിസ്റ്റിക്സ് ആ ക്രോപ്പിൽ ഉണ്ടാക്കി നമുക്ക് അതിനെ വളർത്താം. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ നോക്കുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്താണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ പ്ലാന്റ്സ് ഉണ്ട്, ബാക്ടീരിയ, ഫംഗൈ, അനിമൽസ്, പിന്നെന്താ അവരുടെ ജീൻസിനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്ത്. അങ്ങനത്തെ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ, അനിമൽസ്, അവരുടെ ജീൻസ് നമ്മൾ ഓൾട്ടർ ചെയ്യും മാനിപ്പുലേഷൻ വഴി, അവരെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രാൻസ്ജീനിക് ക്രോപ്പ് എന്താ, ഞാൻ പറഞ്ഞു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം പറഞ്ഞു, ഇനി ഇന്ന് ട്രാൻസ്ജീനിക് ക്രോപ്പ് ഡിഫറെന്റ്. അത് ആക്ച്വലി ഒരു ക്രോപ്പാണ്, അതെന്താ ഒരു ട്രാൻസ്ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുണ്ട്, അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്ജീൻ ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാനും കഴിവുണ്ട്. രണ്ട് യൂണിക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫേസ്റ്റ്ലി എന്താ, ഏതൊരു ജീനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ. സെക്കൻഡ്ലി എന്താ, നമുക്ക് ആ ജീനോ ടൈപ്പിന്റെ ചേഞ്ച് പ്രിസൈസ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം എന്താ ട്രാൻസ്ജീൻ ആണ് നമ്മൾ ആ ക്രോപ്പ് ജീനും ആഡ് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹിറുഡിൻ എന്ന പ്രോട്ടീൻ, നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഈ ജീൻ നമുക്ക് ഹിറുഡിന്റെ ജീൻ നമുക്ക് കെമിക്കലി സിന്തസൈസ് ചെയ്ത് ബ്രാസിക്ക നാപ്പസ് എന്ന പ്ലാന്റിലിടും, അത് അവിടെ ഈ ഹിറുഡിൻ സീഡ്സിലേക്ക് ഉള്ളിട്ട് എന്നിട്ട് നമുക്ക് ആ സീഡ്സ് പ്യൂരിഫൈ ചെയ്ത് മെഡിസിൻ്റെ യൂസ് ചെയ്യാം. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താ നമ്മള് അഗ്രികൾച്ചറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായാണ് ഇപ്പൊ വരുന്നത്. കാരണം ത്രൂ ഔട്ട് ദ വേൾഡ് നമ്മളിപ്പോ നോർമൽ നമ്മളിപ്പോ ഞാനിപ്പോ എനിക്കൊരു ചക്കക്കുരു വിട്ടു, ഞാൻ വളർത്തി, പക്ഷെ അത് വളരാൻ സാധ്യത ചിലതൊക്കെ കുറവാണ്, കാരണം നമ്മൾ എൻവയോൺമെന്റ് എന്താ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. എന്നുവെച്ചാ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള്
ഒന്നും ചെയ്യേണ്ട, വളം മാത്രം മതി, നാച്ചുറലായി മാത്രം നമുക്ക് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മള് പൊല്യൂഷൻ കൂടുക, അങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ ഡിഫർ ചെയ്യപ്പോ അത് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ആ പ്ലാനിന് വളരാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇപ്പൊ ആർട്ടിഫിഷ്യലായി കൊടുക്കേണ്ടി വരും, എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. പക്ഷെ ഇതിന്റെ പബ്ലിക് ആക്സെപ്റ്റൻസ് ഓഫ് ജനറ്റിക് ട്രാൻസ്ജെനിക് ക്രോപ്സ് ആണ് ഏറ്റവും വലിയ ചാലഞ്ച് ഈ ബയോടെക്നോളജി യൂസ് ചെയ്യണവര് ഫേസ് ചെയ്യണം. കാരണം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, സാധാരണ ആൾക്കാർ, സാധാരണ കൃഷിക്കാരൊന്നും അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ കഴിവാണ് എന്ത്, അത് അവരെ മോഡിഫൈ ചെയ്യുക, അവരെ എന്താ പറയാ, എഡ്യൂക്കേറ്റ് ചെയ്യുക നിങ്ങൾ. ഇനി ഇപ്പൊ നമ്മൾ ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്പും ഫുഡും ഉണ്ടാക്കണതിന്റെ കൺസേൺസ് എന്താ? ഫസ്റ്റ് നമ്മൾ ഈ ജനറ്റിക് മോഡിഫൈഡ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആ ഹ്യൂമൻ അനിമലിനെ കൺസെപ്റ്റ് ഇത് എന്താ പറയാ, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ അവരുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. കണ്ടോ, അത് മേജർ കൺസേൺ ആണ്. അതായത് ഒരാൾക്കും ഒരു റൈറ്റും ഇല്ല എന്ത് വേറെ ലിവിങ് ബീങ്സിന് എക്സ്പെരിമെന്റ് ചെയ്യാൻ. ഇല്ലല്ലോ, ബാക്കിയുള്ള ഒരു മനുഷ്യന്മാരെ പോലെ സംസാരിക്കില്ല എന്ന് വെച്ച് അവർക്ക് എന്താ പറയാ റൈറ്റ് ഉണ്ട് ജീവിക്കാനും, നമ്മൾ അവരെ പോലെ എന്ത് ജീവിക്കണം, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും അധികാരമുണ്ട്. അപ്പൊ നമ്മളായി നിങ്ങൾക്കറിയാം എക്സ്പെരിമെന്റ്സ് ഈ ഗിനി പിഗ്സിനെ കുറെ യൂസ് ചെയ്യും എക്സ്പെരിമെന്റ് ചെയ്യാൻ ലാബുകളിൽ, വലിയ വലിയ ലാബുകളിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും അത് വേസ്റ്റ് ആനിമൽസ് അല്ല, പക്ഷെ അവർക്ക് എന്താ ജീവനില്ലേ, പേർപ്പസ് ഇല്ലേ ലൈഫിന്. അതായത് നമുക്കുള്ള പേർപ്പസ് ഉള്ള പോലെ ഇപ്പൊ നമ്മളെക്കാളും വലിയ വല്ല ഓർഗാനിസംസ് ആണ് ഇവിടെ ഈ എർത്ത് കൺട്രോൾ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ അവർക്ക് നമ്മളെടുത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ അപ്പൊ അവരായി കളിക്കോ, അപ്പൊ നമ്മൾ ആലോചിക്കും നമ്മൾ വേസ്റ്റ് ആനിമൽസ് ആണ്, അല്ലല്ലോ, നമുക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ എൻഷുർ ചെയ്യണം. പിന്നെന്താ ഇഫക്റ്റ് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഓൺ ദ ബയോഡൈവേഴ്സിറ്റി എൻവയോൺമെന്റ്. അതായത് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അത് ഓൾട്ടർ ചെയ്യാൻ പാടില്ല. ഒരു അതായത് ഇപ്പോ ഞാൻ ഒരു മൈസിനെടുത്തു, അതായത് എലി, അപ്പൊ ആ എലി ജീവിക്കുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ എലികളും എടുത്തു കഴിഞ്ഞാൽ ആ ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യരുത്, എന്നുവെച്ചാൽ നമുക്കെല്ലാം പ്രിസേർവ് ചെയ്ത് മിനിമലായി ചെയ്യാം. പിന്നെന്താ ഈ ട്രാൻസ് ജീൻസ് എന്ന ഈ പൊളൻ വഴി എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് വേറെ പ്ലാനിലേക്ക്, പ്ലാന്റ് റിലേറ്റഡ് പ്ലാന്റ് സ്പീഷീസ്. അതിനെയാണ് ജീൻ പൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മള് എന്താ പറയാ നോട്ട് ചെയ്യണം. പിന്നെ അവര് ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് പ്ലാന്റ്സ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മാർക്കർ ജീൻസ് നമ്മൾ യൂസ് ചെയ്യും. അതിന് ഈ ട്രാൻസ്ജീനിക് ക്രോപ്സ് എന്താ പറയാ ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ആവാം മറ്റേ മൈക്രോബ്സിലേക്ക്. അപ്പൊ അത് കാരണം ഈ നമ്മളുടെ ബോഡിയിൽ ഹ്യൂമൻ ബീങ്സിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന എവല്യൂഷണറി പാറ്റേൺ ചേഞ്ച് ആവും, ഇനി വരുന്ന ജനറേഷൻ നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ പ്ലാന്റ് ആയി മാറും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ നോക്കാം. ഒരു പി ടി കോട്ടൺ വെറൈറ്റി ഉണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ വെറൈറ്റി. ബി ടി കോട്ടൺ, ഇതിൽ ബി ടി എന്ന് പറയുന്ന ബാസിലസ് തുറിഞ്ചെൻസിസ് ആ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാണ് നമ്മൾ ബി ടി കോട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്ടീരിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ ഒരു ക്രൈ പ്രോട്ടീൻസ്, ക്രിസ്റ്റൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ ക്രൈ പ്രോട്ടീൻ റിലീസ് ചെയ്യും. അപ്പൊ ക്രൈ പ്രോട്ടീൻ എന്താ ടോക്സിക് ആണ് നമ്മളുടെ ലാർവയ്ക്ക്. ഈ ചില ഇൻസെക്ട്സ് ഉണ്ട് ലാർവ, അവർക്ക് എന്താ ടോക്സിക് ആയി. അപ്പൊ ഓരോ ക്രൈ പ്രോട്ടീൻ ടോക്സിക് ആണ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിന്. അപ്പൊ ഈ ജീൻ എൻകോഡിങ് ക്രൈ ഈ ജീൻ എൻകോഡിങ് ക്രൈ പ്രോട്ടീൻ എന്ന ടോക്സിക് ആണ് എന്ത് പല ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിന്. അപ്പൊ അതിനെ അത് കാരണമാണ് എന്ത് ഇത് ക്രൈ ജീൻ എന്ന് പറയണം. അപ്പൊ നമ്മൾ ഈ ബാക്ടീരിയന്ന് ബാസിലസ് തുറിഞ്ചെൻസസ് ഈ ക്രൈ പ്രോട്ടീൻ ഐസൊലേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും പല ക്രോപ്സ്. അപ്പൊ ഇനി ക്രൈ ജീൻ ഉള്ള ക്രോപ്പ് എന്താ റെസിസ്റ്റന്റ് ആണ്. ഇനി എന്തിന് ഈ ഇൻസെക്ട്സ് ഒക്കെ തിന്നാൻ വരില്ലേ ഓരോ ഇത് ഓരോ പ്ലാന്റ്സിന്, ആ പ്ലാന്റ്സ് ഇൻസെക്ട്സിന് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അത് കാരണം എന്താ നമുക്ക് ആ കോട്ടൺ പ്ലാന്റ് എന്താ നമുക്ക് ഗ്രോ ചെയ്യാം നന്നായിട്ട്. പിന്നെയുള്ള ട്രാൻസ്ജീനിക് വെറൈറ്റി ഓഫ് ടൊമാറ്റോ ഫ്ലേവർ സേവർ ആണ് അതിന് നമ്മൾ പറയാം. ഫ്ലേവർ സേവർ ഇസ് ഫോംഡ് എങ്ങനെ
ഒരു പോളി ഗാലക്ടോ യൂറിനേസ് എൻസൈം ഉണ്ട്, അത് പെക്റ്റിനെ ഡീഗ്രേഡ് ചെയ്യും. ആ പെക്റ്റിനെ ഡീഗ്രേഡ് ചെയ്താൽ എന്താ, ഈ ടൊമാറ്റോ വെറൈറ്റി എന്താ ഫ്രഷ് ആയിരിക്കും. ആ ഫ്ലേവർ ഫ്ലേവർ നമുക്ക് ഷെൽഫായി കൂട്ടാൻ പറ്റും. ഫ്ലേവർ സേവ് വെറൈറ്റി ഓഫ് ടൊമാറ്റോ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഒരു ട്രാൻസ്ജീനിക് പ്ലാന്റ് ഓഫ് ടൊബേക്കോ ഉണ്ട്. നമുക്ക് ഒരു നെമറ്റോഡ് ഉണ്ട്, മെലോയിഡോജീൻ ഇൻകോഗ്നീറ്റ. അത് നമ്മുടെ ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ട്സിനെ എഫക്ട് ചെയ്യും. അപ്പൊ അത് കാരണം റൂട്ട്സ് തിന്നു ആ പ്ലാന്റ് എന്താ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരും. പക്ഷെ നമ്മൾ ഈ ആഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ഉപയോഗിച്ച് ഈ നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് എന്താ നമ്മളുടെ ടൊബാക്കോ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഡി എൻ എ എന്ത് ചെയ്യും, സെൻസ് ആൻഡ് ആന്റി സെൻസ് ആർ എൻ എ ഹോസ്റ്റ് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ഈ രണ്ട് ആർ എൻ എസ് എന്താ കോംപ്ലിമെന്ററി ആണ് ടു ഈച്ച് അദർ. എന്നിട്ട് അവരെന്താ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കും, അത് ആർ എൻ എ ഇന്റർഫറൻസ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ എന്താ സെല്ലുലാർ ഡിഫെൻസ് ഉണ്ടാവും ആ സെൽസിൽ. അപ്പൊ അങ്ങനെ എന്താ നമ്മൾ സ്പെസിഫിക് ഈ നെമറ്റോഡിലുള്ള ആ സ്പെസിഫിക് എം ആർ എൻ എ സൈലൻസ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്താ ഈ ഇത് കാരണം നമുക്ക് ആ പാരസൈറ്റിന് വീണ്ടും ആ ട്രാൻസ്ജീനിക് ഹോസ്റ്റില് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ ട്രാൻസ്ജീനിക് ടൊബാക്കോ പ്രൊട്ടക്റ്റഡ് ആയി ഈ പാരസൈറ്റ്സിന്റെ ഇതിൽ. ഓക്കെ, അപ്പൊ ഇതുവരെ എഴുതാം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പ്ലാന്റ്സ് ആനിമൽസ് എന്ത് ഫംഗൈ എന്ത് വേണമെങ്കിലും അതിന്റെ ജീൻസ് ഓൾട്ടർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ്. മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഓൾട്ടർ ചെയ്തു, മാനിപ്പുലേഷൻ ചെയ്ത് നമ്മൾ ഓൾട്ടർ ചെയ്തതിനെയാണ് നമ്മൾ എന്താ പറയാ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഇനി ട്രാൻസ്ജീനിക് ക്രോപ്പ് എന്താ, അവർക്ക് ആ ട്രാൻസ്ജീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുള്ള. ട്രാൻസ്ജീനിക് ക്രോപ്പ് ഇസ് എ ക്രോപ്പ്, അവർക്ക് എന്താ ഈ ട്രാൻസ്ജീൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ഹിറുഡിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ. ഹിറുഡിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്താ, അത് ആക്ച്വലി ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ ജീൻ എൻകോഡിങ് ദി ഹിറുഡിൻ എന്താ കെമിക്കലി സിന്തസൈസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും ബ്രാസിക്ക നാപ്പസിൽ. ഹിറുഡിൻ മറ്റേ ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. ഈ ജീൻ എൻകോഡിങ് ഹിറുഡിൻ കെമിക്കലി സിന്തസൈസ് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും ബ്രാസിക്ക നാപ്പസിൽ. അങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടെന്ന് വന്നു, മേജർ കൺസേൺസ് അബൌട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആൻഡ് ഫുഡ്. അതെന്താ, സേഫ്റ്റി ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിന്. എന്തിന്, ഹ്യൂമൻ അനിമൽ കൺസെപ്ഷൻ. ഹ്യൂമൻ ആൻഡ് അനിമൽ കൺസെപ്ഷനിൽ സേഫ്റ്റിയാണ്. ഇനി ഇതിന്റെ ഇഫക്റ്റ് ഉണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, അത് ബയോഡൈവേഴ്സിറ്റിയിലും എൻവയോൺമെന്റിലും.
നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എപ്പോഴും പ്രിസേർവ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ, നമ്മൾ ജീൻ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പോളൻസ് വഴി. എന്താ വേറെ പ്ലാന്റ് സ്പീഷീസിൽ പോവും, എന്നിട്ട് എന്താ അവർക്ക് എന്താ പറയാ ജീൻ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. എന്നിട്ട് എന്താ നമുക്ക് ഈ എവല്യൂഷണറി പാറ്റേൺ മാറ്റാനുള്ള കഴിവുണ്ട്. ഇതാണ് മെയിൻ കൺസേൺസ്. ഈ കൺസേൺസ് നമ്മൾ എന്താ പറയുക നോക്കിയിട്ടേ നമുക്ക് എന്തൊരു ജനറ്റിക്കലി മോഡിഫൈ നമ്മുടെ ബയോടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താ ബിടി കോട്ടൺ. ബിടി കോട്ടൺ, ബിടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ബാസിലസ് തുറിഞ്ചൻസിസ്. അവരെന്താ ക്രൈ പ്രോട്ടീൻ, ക്രിസ്റ്റൽ പ്രോട്ടീൻ റിലീസ് ചെയ്യും. അപ്പൊ ഈ പ്രോട്ടീൻ എന്താ ടോക്സിക് ആണ് ഇൻസെക്ട്സിന്. അപ്പൊ ഈ പല ഇൻസെക്ട്സ് ഒന്നും ഈ കോട്ടൺ തിന്നില്ല. അപ്പൊ നമുക്ക് ആ കോട്ടൺ എന്താ പുതിയൊരു വെറൈറ്റി കോട്ടൺ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ബി ടി മീൻസ് എന്താ ബാസിലസ് തുറിഞ്ചിയൻസിസ്. അതെന്താ ഗ്രാം പോസിറ്റീവ് ഡ്വെല്ലിംഗ് ബാക്ടീരിയ ആണ്. ഇതിൽ എന്താ ക്രൈ പ്രോട്ടീൻസ് ഉണ്ട്. ക്രൈ പ്രോട്ടീൻസ് വിച്ച് ഇസ് ടോക്സിക്. നമ്മുടെ ഇൻസെക്ട്സിന് ടോക്സിക് ആണ്. അപ്പൊ അത് കാരണം എന്താ നമുക്ക് ഇത് ഐസൊലേറ്റ് ചെയ്ത് ഒരു സെവറൽ ഈ ക്രൈ പ്രോട്ടീൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. പിന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് എന്താ പറയാ ക്രൈ പ്രോട്ടീൻ. എന്നിട്ട് ഇത് ടോക്സിക് ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയും പുതിയ കോട്ടൺ പ്ലാന്റ് ഉണ്ടാക്കി. ഇനി ക്രൈ വൺ ഈസി എന്താ പറയാ കോട്ടൺ ബോൾ വേംസിനെയാണ് അവര് കൺട്രോൾ ചെയ്യുക. ക്രൈവനേസി കോട്ടൺ ബോൾ വോംസ്. പിന്നെ ക്രൈ വൺ എ ബി സ്ട്രെയിൻ എന്ന് കൺട്രോൾ ചെയ്യുക കോൺ ബോർഡേഴ്സ്. ഞാൻ മനസ്സിലായോ? അതാണ് ബി ടി കോട്ടൺ. ഇപ്പൊ ബി ടി കോട്ടൺ എന്താ അത് ഇനാക്ടീവ് പ്രോട്ടോടോക്സിൻ ആണ്. പക്ഷെ നമ്മൾ ഇൻസെക്ട് ഡൈജസ്റ്റ് ചെയ്താൽ അതെന്താ ആക്ടീവ് ഫോം ആവും. കാരണം ആൽക്കലൈൻ പി എച്ച് ആ ഘട്ടത്തിലുള്ള. അങ്ങനെ ഈ ഇനാക്ടീവ് പ്രോട്ടീൻ ആക്റ്റീവ് ആവും. എന്നിട്ട് ഈ ആക്ടിവേറ്റഡ് ടോക്സിൻ എന്താ നമ്മള് മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ പോർസ് ഉണ്ടാക്കി സ്വെല്ലിംഗ് ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ആ ഡെത്ത് ഉണ്ടാവും, ആ ഇൻസെക്ടിന്റെ ഡെത്ത്. മനസ്സിലായല്ലോ. ഇനി ട്രാൻസ്ജീനിക് വെറൈറ്റി ഓഫ് ടൊമാറ്റോ. ഫ്ലേവർ സേവർ ആണ് ഫോം ചെയ്യുക. കാരണം എന്താ ഇൻവിഷൻ ഉണ്ടാവും, പോളിഗാലക്ടോ യൂറിനേസ് എൻസൈം, അത് ഡീഗ്രേഡ് ചെയ്യും പെക്റ്റിന്. എന്നിട്ടാണ് ആ ടൊമാറ്റോ വെറൈറ്റി ഫ്രഷ് ആയി റിമെയിൻ ചെയ്യുക. പോളിഗാലക്ടോ യൂറോണീസ് എൻസൈം, അതെന്താ പെക്റ്റിനെ ഡിഗ്രേഡ് ചെയ്യും.
ടൊമാറ്റോ വെറൈറ്റി എന്ന് ഫ്രഷ് ആയി റിമെയിൻ ചെയ്യും. ഓക്കെ, ഫ്ലേവേഴ്സ് ഏത് വെറൈറ്റി? പിന്നെ എന്താ മൂന്നാമത്തെ എക്സാമ്പിൾ? ട്രാൻസ്ജെനിക് പ്ലാന്റ് ആണ് ടൊബാക്കോയിലത്തെ. ഇതിൽ എന്താ ഒരു നെമറ്റോഡ് ഉണ്ട്, മെലോയിഡോജീൻ ഇൻകോഗ്നിറ്റ, അതാണ് റൂട്ട് ഇൻഫെക്ട് ചെയ്യ. എന്ത് ഇൻഫെക്ട് ചെയ്യും? നമ്മളുടെ ടൊബാക്കോ പ്ലാന്റിലത്തെ റൂട്ട്സ്. എന്നിട്ട് എന്താ ഒരു മറ്റേ റിഡക്ഷൻ ഉണ്ടാക്കും യീൽഡിന്. അങ്ങനെയാണ് നമ്മൾ എന്ത് ആഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലെ ടൊബാക്കോ പ്ലാന്റ്. അപ്പൊ എന്താ ഈ ഡി എൻ എ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡി എൻ എ എന്ത് സെൻസും ആന്റിസെൻസ് ആറിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ രണ്ട് ആറിന് എന്ന കോംപ്ലിമെന്ററി ആണ് രണ്ടുപേർക്ക്, എന്നിട്ട് അവര് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ടാവും. ഇപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് എന്താ ആർ എൻ എ, അത് ആർ എൻ എ ഇന്റർഫറൻസ് ഉണ്ടാക്കും. ഇനി ഈ ആർ എൻ എ ഇന്റർഫറൻസ് എന്താ സൈലൻസ് ചെയ്യും സ്പെസിഫിക് എം ആർ എൻ എ മെറ്റോ. അപ്പോ പാരസൈറ്റിന് എന്താ ട്രാൻസ്ജെനിക് ഹോസ്റ്റില് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇത്രയും കുറച്ച് എക്സാമ്പിൾസ് ആലോചിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി ട്രാൻസ്ജീനിക് പ്ലാന്റ്സിന് കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ, അവര് പ്ലാന്റ് മോളിക്കുലർ ബയോളജിക്കുള്ള എക്സലന്റ് വാല്യുബിൾ ടൂൾസ് ആണ് അവർ. പിന്നെന്താ, നമുക്ക് ഈ റെസിസ്റ്റൻസിനുള്ള ജീൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്ലാന്റ് റെസിസ്റ്റന്റ് ടു ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ വൈറസ്, അതേപോലെ നമുക്ക് അങ്ങനെ റെസിസ്റ്റന്റ് ജീൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ, ഈ സെവറൽ ജീൻ ട്രാൻസ്ഫേഴ്സ് എന്ന് നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അത് പ്രോട്ടീൻ ആണെങ്കിൽ ലിപ്പിഡ് ക്വാളിറ്റി, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ട്രാൻസ്ജെനിക് പ്ലാന്റ്സിന്റെ എയിം ചെയ്യുന്നത് എന്താ, ഈ ബയോകെമിക്കൽസ് പുതിയതായി ഉണ്ടാക്കാൻ, ഇൻസുലിൻ, ഇന്റർഫെറോൺ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ അവര് എന്താ പറയുക, ക്രോപ്സ് ഉണ്ടാക്കി. അതെന്താ, ഈ എബയോട്ടിക് സ്ട്രെസ്സിന് മോർ ടോളറന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് അവർ എന്താ റിലയൻസ് റിഡ്യൂസ് ചെയ്തു കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് റിഡ്യൂസ് ചെയ്യാൻ സഹായിച്ചു. അപ്പൊ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ഉണ്ടായി പ്ലാന്റ്സിന്. അപ്പൊ അങ്ങനെ ന്യൂട്രീഷൻ വാല്യൂ ഫുഡും നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, വൈറ്റമിൻ എ എൻറിച്ച് റൈസ് അങ്ങനെ പലതും. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസ്ജീനിക് പ്ലാന്റ്സ്. അതെന്താ, അവര് എക്സ്ട്രീംലി വാല്യുബിൾ ടൂൾസ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റിയത് പ്ലാന്റ് മോളിക്കുലർ ബയോളജിയിൽ. പ്ലാന്റ് മോളിക്കുലർ ബയോളജിന്റെ പിന്നെ ജീൻ ആക്ഷൻ റെഗുലേറ്റ് ചെയ്യാം.
ഇനി സ്പെസിഫിക് ജീൻസ് ട്രാൻസ്ഫർ ആക്കിയിട്ട് പ്ലാൻസിൽ ഈ ആഗ്രോണോമിക് അല്ലെങ്കിൽ അത് ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, പിന്നെന്താ, നമുക്ക് ഈ മിനറൽ എഫിഷ്യൻസീസ്, മിനറൽ യൂസേജിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. Efficiency of mineral usage by plants. And then the enhanced nutritional value of food. That is vitamin A enriched rice. നമ്മളെ ന്യൂട്രീഷൻ വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്ന ഫുഡിന്റെ. ഇനി കുറച്ച് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്താ, ടോക്സിസിറ്റി ഉണ്ടാക്കാൻ പറ്റും, അലർജീസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഇന്നെന്താ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്താ ഈ അലർജീസ് ഉണ്ടാക്കാം. പിന്നെ ഈ ബാക്ടീരിയ നമ്മളെ അലിമെന്ററി കനാൽ ഓഫ് ഹ്യൂമൻസിൽ കുറെ ഉണ്ടാവും, അവർക്ക് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഉണ്ടാക്കാം, ആ ജീൻ എടുക്കും, എന്നിട്ട് അത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ നിന്ന് വലിച്ചെടുക്കും. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ടോക്സിറ്റി അല്ലെങ്കിൽ അലർജി. പിന്നെന്താ വേറെ, മറ്റേ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ബാക്ടീരിയ എടുക്കും. ഓക്കെ, അതാണ് എന്ത് പ്രോബ്ലംസ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രാൻസ്ജീനിക് അനിമൽ എന്തായിരുന്നു, മൈസ്, അതായത് മൗസ്, എലിയായിരുന്നു. അതിന്റെ ഗ്രോത്ത് ഹോർമോണുള്ള ജീൻ ഉണ്ടായിരുന്നു, അതാര് മൗസ് ആയിരുന്നു ഫസ്റ്റ് ട്രാൻസ്ജീനിക് അനിമൽ. ട്രാൻസ്ജീനിക് പ്ലാന്റ് ഫസ്റ്റ് ഒബ്ടെയിൻ ചെയ്യുന്നത് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി വരെ. അപ്പൊ ആ ഫസ്റ്റ് ട്രാൻസ്ജീനിക് പ്ലാന്റ് ടൊബാക്കോ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ട്രാൻസ്ജീനിക് ക്രോപ്പ് ഇൻ ഇന്ത്യ, ബിടി കോട്ടൺ. പിന്നെന്താ, ഡോക്ടർ അനന്ത മോഹൻ ചക്രവർത്തിയാണ് നമ്മുടെ പ്ലാസ്മിഡ്സ് പല സ്ട്രെയിൻസ് ഒരു സ്യൂഡോമോണാസ് ബ്യൂട്ടീരിയയില് ഇട്ടു. എന്നിട്ട് എന്താ ഈ ഓയിൽ സ്പിൽസ് ക്ലിയർ ചെയ്യാൻ സൂപ്പർ ബഗ് ഉണ്ടാക്കി ഡോക്ടർ അനന്ത മോഹൻ ചക്രവർത്തി. ഓക്കെ ഓക്കെ, നോട്ട്സ്. First transgenic animal and then no mouse. Mouse containing gene for growth hormone. In a first transgenic plant and the tobacco. പിന്നെ ഫസ്റ്റ് ട്രാൻസ്ജീനിക് ക്രോപ്പ് ഇൻ ഇന്ത്യ, ബിടി കോട്ടൺ. ഓക്കെ, പിന്നെ നമ്മള് സൂപ്പർ ബഗ്സ് കണ്ടുപിടിച്ച, ഓയിൽ സ്പിൽസ് ക്ലിയർ ചെയ്യാൻ സൂപ്പർ ബഗ്സ് കണ്ടുപിടിച്ച ഡോക്ടർ അനന്ത മോഹൻ ചക്രവർത്തി. നമുക്ക് കുറച്ച് ട്രാൻസ്ജീനിക് പ്ലാന്റ്സും അതിന്റെ കുറച്ച് യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം.
ബിടി കോട്ടൺ എന്താ പെസ്റ്റ് റെസിസ്റ്റന്റ് ഹെർബിസൈഡ് ടോളറൻസ് ഈ റെസിസ്റ്റന്റ് ടു ബോൾ വോം ഇൻഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ. ഫ്ലേവർ സേവർ ടൊമാറ്റോ ഷെൽഫ് ലൈഫ് കൂട്ടി. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ എൻറിച്ച് റൈസ് ആണ്. പൊട്ടേറ്റോയില് പ്രോട്ടീൻ കണ്ടന്റ് പോ പോ എസ് അങ്ങനെ ആലോചിച്ചാൽ മതി. പൊട്ടേറ്റോ ഹൈ പ്രോട്ടീൻ കണ്ടന്റ്. പിന്നെ കോൺ ബ്രിഞ്ചോൾ ഇൻസെക്ട് റെസിസ്റ്റൻസ്, സോയബീൻ മെയ്സിൽ ഹെർബിസൈഡ് റെസിസ്റ്റന്റ് എല്ലാം ഉണ്ടായി. ബിടി കോട്ടൺ എന്ന പെസ്റ്റ് റെസിസ്റ്റൻസ്, പിന്നെ ഫ്ലേവർ സേവർ ടൊമാറ്റോ, ഫ്ലേവർ സേവർ ടൊമാറ്റോ അതെന്താ ഷെൽഫ് ലൈഫ് കൂട്ടി. പിന്നെ ഗോൾഡൻ റൈസ് എന്താ വൈറ്റമിൻ എ റിച്ച് റൈസ്. പിന്നെ പൊട്ടേറ്റോ എന്താ ഹയർ പ്രോട്ടീൻ കണ്ടന്റ്. പിന്നെ സോയബീൻ ആണെങ്കിൽ ഹെർബിസൈഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ബയോടെക്നോളജി അപ്ലിക്കേഷൻസ് പ്ലാൻ ഇത് പഠിച്ചത് നമ്മൾ അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് ബയോടെക്നോളജി അപ്ലിക്കേഷൻ ഇൻ എന്താ മെഡിസിൻ. അപ്പോ നമ്മൾ മെഡിസിനിൽ എന്തൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. അതായത് ഫസ്റ്റ് എന്താ നമ്മൾ റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി പ്രോസസ് എന്താ വാസ്റ്റ് ആണ്. അത് കാരണം നമുക്ക് കുറെ എഫക്റ്റീവ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഈ ഡ്രഗ്സ് ഈ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കില്ല. അപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ നോൺ ഹ്യൂമൻ സോഴ്സസ് എന്താ വല്ല ഡ്രഗ്സ് എടുത്തു എന്ന് വിചാരിക്കുക, അപ്പൊ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇതിന്ന് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇൻസുലിൻ എന്തിനാ കൊടുക്കുക, ഡയബറ്റീസ് മെലൈറ്റസ്, അതായത് ഇൻസുലിൻ കുറവുള്ളപ്പോ നമ്മൾ ആർട്ടിഫിഷ്യലായി ഇൻസുലിൻ കൊടുക്കും. അത് പാൻക്രിയാറ്റിക് ഹോർമോൺ ആണ്, നോർമലി അത് ഈ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഈ ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആണ് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടും ബ്ലഡില്. പിന്നെ സെല്ലിൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് എടുക്കാനും പറ്റില്ല, അങ്ങനെ ഡയബറ്റീസ് മെലൈറ്റസ് ഉണ്ടാവും. അപ്പൊ നമ്മള് എന്താ പറയാ കുറച്ച് ഡോസ് ഇൻസുലിൻ കൊടുക്കും. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ ഫസ്റ്റ് ജനറ്റിക്കലി എഞ്ചിനീയർ പ്രൊഡക്റ്റ് ആയി ഉണ്ടാക്കിയത് ഒരു അമേരിക്കൻ ഫോം ആണ്, LLE. അത് 5th July 1983. ഈ ഡേറ്റ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പൊ ഇൻസുലിൻ മുമ്പ് എക്സ്ട്രാക്ട് ചെയ്തിരുന്ന പാൻക്രിയാസ് എന്നാണ്, സ്ലോട്ടഡ് ക്യാറ്റിൽ നിന്നും അല്ലെങ്കിൽ പിഗ് അല്ലെങ്കിൽ കൗ, അവിടെ നിന്നാണ് നമ്മൾ ഇൻസുലിൻ എടുത്തിരുന്നത്. പക്ഷെ ഈ ഇൻസുലിന്റെ പ്രോബ്ലം എന്തായിരുന്നു അറിയാം, ഇത് നമ്മൾ ഹ്യൂമൻസിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവർ അലർജി ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ്. ഈ ഫോറിൻ പ്രോട്ടീൻ അല്ലേ, അതായത് നമ്മളുടെ ഹ്യൂമനായിട്ട് സിമിലാരിറ്റി ഒന്നും ഇല്ലല്ലോ. ഫോറിൻ ആയതുകൊണ്ട് എന്താ അവർ അലർജീസ് ഉണ്ടായിരുന്നു. അപ്പൊ നോർമൽ ഇൻസുലിന് രണ്ട് ചെയിൻസ് ഉണ്ട്, പോളിപെപ്റ്റൈഡ് ചെയിൻസ് എയും ബിയും. ആ എയും ബിയും ലിങ്ക് ചെയ്തിരിക്കണം എന്തുകൊണ്ടാണ്, ഡൈസൾഫൈഡ് ബോണ്ട്, ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ മാമൽസിൽ എന്താ ഈ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യാൻ ക്രോ ഹോർമോൺ, പിന്നെ ഒരു എക്സ്ട്രാ സി പെപ്റ്റൈഡ് ഉണ്ടാവും, മെച്ചുർ ഇൻസുലിൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻസുലിനും എന്താ ഉണ്ടാക്കാൻ പറ്റി. The recombinant DNA technology. നമുക്ക് കുറെ തെറാപ്യൂട്ടിക് എന്താ പറയാ തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. Thank you.
ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസുലിൻ ഫസ്റ്റ് എക്സാമ്പിൾ. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. അപ്പൊ നമുക്ക് ഇൻസുലിൻ എപ്പോഴെന്തിനാ കൊടുക്കണ്ടെന്ന് അറിയാം. ഇനി ഹ്യൂമൻ ഇൻസുലിൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് മറ്റേ അമേരിക്കൻ ഫോം എലി ലില്ലിയാണ്. ജനറ്റിക്കൽ എഞ്ചിനീയർ പ്രൊഡക്റ്റായി ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒരു അമേരിക്കൻ ഫേം ആണ്. അതാണ് എലി ലില്ലി. അപ്പോ 5th July 1983. അപ്പൊ ഇൻസുലിൻ നമ്മൾ പണ്ട് ഉണ്ടാക്കിയിരുന്നത് നമ്മളുടെ പിഗ്സും കാറ്റിലിനും. പക്ഷെ ഇതുകൊണ്ട് പ്രോബ്ലം എന്താ, പീപ്പിൾ നമ്മൾ മനുഷ്യന്മാരെന്ത് അലർജീസ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, വേറെ ജീൻ തെറാപ്പീസ് യൂസ് ചെയ്തിട്ടുണ്ട്. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡർ സ്കിഡ് ഉള്ള ഒരു പേഷ്യന്റിനാണ് കൊടുത്തിരുന്നത്. അഡിനോസിൻ്റെ എംനിസം ഡെഫിഷ്യൻസി ആയിരുന്നു. ഒരു റയർ ജനറ്റിക് എൻസൈം ആണ്. അപ്പൊ ഈ എൻസൈം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സ്കിഡ് ഉണ്ടായി ജനിക്കുന്ന കുട്ടികൾ റയറാണ് ജീവിക്കാൻ, കാരണം അതിന് അത്രയും ചെലവ് വേണം. എന്താ നമ്മള് എന്താ ഈ അമ്മയുടെ പാല് കൊടുക്കുമ്പോൾ എന്താ അത് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. അപ്പൊ തൊടാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ ഇൻക്യുബേറ്ററിലൊക്കെ ആണ് ഇവരൊക്കെ വെക്കുക ഈ ബേബീസിനെ. അപ്പം ഇത് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ അതിനാണ് ഒരു ക്ലിനിക്കൽ ജീൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെന്താ നമുക്ക് വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. നമുക്ക് വാക്സിൻ എന്താ, നമുക്ക് ഓരോ പാത്തജനെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്സിൻസ്. അപ്പൊ വാക്സിൻ പ്രൊഡക്ഷനും എന്താ സഹായിച്ചിട്ടുണ്ട്. വാക്സിൻ പ്രൊഡക്ഷൻ, വാക്സിൻസ് ഏതൊക്കെയാ, നമുക്ക് പല ടൈപ്പ് വാക്സിൻസ് ഹെപ്പറ്റൈറ്റിസ് ബി എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. പിന്നെന്താ മോളിക്കുലർ ഡയഗ്നോസിസ്, ഇത് നിങ്ങളെ ജെനറ്റിക്സ് പഠിച്ചതാണ് മോളിക്യുലർ ഡയഗ്നോസിസ്. പിന്നെന്താ ട്രാൻസ്ജി എലൈസ പി സി ആർ ഒക്കെ. എലൈസ എലൈസ പി സി ആർ എല്ലാം. പിന്നെ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് പോലെ അവർക്ക് സ്പെസിഫിക് ഫോറിൻ ജീൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയണം. പിന്നെ ഇതിന് ഉള്ള എന്താ എത്തിക്കൽ ഇഷ്യൂസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് നമുക്ക് ഈ ലിവിങ് ഓർഗാനിസ് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ലിവിങ് ഓർഗാനിസത്തിന് എന്താ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താ മെയിൻറ്റെയിൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് എന്താ കുറെ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, അപ്പൊ അവരാണ് ഡിസിഷൻസ് ഉണ്ടാക്കുക ഒരു ഒരു എന്താ പറയുക ബയോടെക്നോളജി റിസർച്ചിന് വേണ്ടി എന്തൊക്കെ ഓർഗാനിസം യൂസ് ചെയ്യണം അതൊക്കെ അവരെ തീരുമാനിക്കാം. പിന്നെ ആ
എന്താ പിന്നെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ, ഈ കമ്പനീസ് പേറ്റന്റ് കൊടുക്കണല്ലേ ഉണ്ടാക്കിയ ആൾക്കാർക്ക്, അപ്പൊ അവർക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ എന്താ പറയും, പേറ്റൻസി കൊടുക്കണം, എവിടെയാണ് ഉണ്ടാക്കിയ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അത് പേറ്റൻസി വേണം. അപ്പൊ റൈസിന് എക്സാമ്പിൾ ആണ് റൈസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഗ്രെയിൻ അല്ലേ. ഏഷ്യയിൽ മെയിൻലി ഇന്ത്യ മാത്രമായിരുന്നു, ഇന്ത്യയിൽ മാത്രം തന്നെ 200,000 വെറൈറ്റി ഓഫ് റൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയവേഴ്സിറ്റി ഓഫ് റൈസ് നമ്മുടെ ഇന്ത്യയിലാണ് റിച്ചസ്റ്റ് ആണ്. അപ്പൊ ബാസ്മതി റൈസ് ആയി നമുക്കറിയാം, ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന നല്ല ഫ്ലേവറുള്ള വില കൂടിയ റൈസ് ആണ്. അപ്പൊ എന്താ പറയാ, ബാസ്മതി റൈസിന്റെ റെഫറൻസ് ഇന്ത്യ ഇന്ത്യൻ ഫോക്ക് ലോറിൽ നമുക്കറിയാം. പക്ഷെ 1997 ഒരു എന്താ പറയാ അമേരിക്കൻ കമ്പനി ബാസ്മതി റൈസിൽ പേറ്റന്റ് എടുത്തു, പേറ്റന്റ് റൈറ്റ്സ്. അപ്പൊ ഇത് എന്ത്, ഈ ഇത് കാരണം എന്താ, ഈ കമ്പനി പുതിയ വെറൈറ്റി ഓഫ് ബാസ്മതി US അബ്രോഡിലും വിറ്റു. അപ്പൊ ഈ പുതിയ വെറൈറ്റി ഓഫ് ബാസ്മതി ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സിന്റെ വെറൈറ്റീസ് തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യൻ ബാസ്മതി ചില സെമി ഡ്വാർഫ് ക്വാളിറ്റീസായി വെറൈറ്റീസായി നമ്മൾ എന്താ പറയാ ക്രോസ് ചെയ്തപ്പോ പുതിയതുണ്ടായി. അപ്പൊ ഈ വേറ്റൻസി നമ്മൾ അവരെടുത്തു, പക്ഷെ സാധനം നമ്മളല്ല, നമ്മളാണ് ഇത് വളർത്തിയിരുന്നത്, അപ്പൊ അത് ശരിയല്ല. അപ്പോ നമ്മളുടെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറൊരാളെടുത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പൊ അതായിരുന്നു ഒരു പ്രശ്നം. പിന്നെ ബയോ പൈറസി ആണ് ഇതിന് പറയാം, പേറ്റൻസി ഇല്ലാണ്ട് എന്താ പറയാ ബയോ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിന് ബയോ പൈറസി എന്ന് പറയും. ഓക്കെ, ഇനി ഇന്ത്യൻ പാർലമെന്റ് എന്താ ഒരു പുതിയൊരു അമെൻമെന്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പേറ്റന്റ് ബിൽസിൽ. അതെന്താ, ഇതൊക്കെ പേറ്റൻസി ഉപയോഗിച്ച് പേറ്റൻസി റിലേറ്റഡ് ആയിട്ടുള്ള എമർജൻസി പ്രൊവിഷൻസും റിസർച്ചിനും അവരെ സഹായിക്കും. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് NCERT എക്സസൈസസ് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്റർ എന്താ എളുപ്പമാണ്, നിങ്ങൾ ബയോടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്താ എളുപ്പം അല്ലേ. ഇതിൽ ജസ്റ്റ് ഒന്നും പ്രോസസ്സ് പഠിക്കുന്നില്ല, ജസ്റ്റ് എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ക്രിസ്റ്റൽസ് ഓഫ് BT ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ സം ബാക്ടീരിയ ഡു നോട്ട് കിൽ ദ ബാക്ടീരിയ ദെംസെൽവ്സ്. കാരണം എന്താ, കാരണം ഇതിൽ എന്താ ബാക്ടീരിയയിൽ എന്താ ക്രൈ പ്രോട്ടീൻ ഉണ്ട് അല്ലേ. ക്രൈ പ്രോട്ടീൻ പക്ഷെ അത് ഇനാക്ടീവ് ആണ് എന്താ ബാക്ടീരിയക്ക്, പക്ഷെ അത് വേറെ ഇൻസെക്ട്സിൽ പോയി ഗട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും. അപ്പൊ ആൻസർ എന്താ, ടോക്സിൻസ് ഇനാക്റ്റീവ്. വാട്ട് ആർ ട്രാൻസ്ജീനിക് ബാക്ടീരിയ, ഇല്ലസ്ട്രേറ്റ് യൂസിങ് എനി വൺ എക്സാമ്പിൾ. അപ്പൊ ട്രാൻസ്ജീനിക് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി അത് ബാക്ടീരിയാസിന്റെ എല്ലാം ജീൻസ് എന്തെങ്കിലും വേറൊരു അൺവോണ്ടഡ് ഓർഗാനിസം എടുത്തു, എന്നിട്ട് അത് നമ്മൾ അവരുടെ ജീനോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്ജീനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ, ഹ്യൂമൻ ഇൻസുലിൻ ജീൻ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ ഐസൊലേറ്റഡ് പ്ലാസ്മിഡ് ഈക്കോളൈ ബാക്ടീരിയത്തിൽ. ഇതാണ് ട്രാൻസ്ജീനിക് ബാക്ടീരിയ. ട്രാൻസ്ജീനിക് ബാക്ടീരിയ അതെന്താ, നമ്മൾ ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ഇതാണ് ട്രാൻസ്ജീനിക് ബാക്ടീരിയ. ഇനി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. അഡ്വാൻറ്റേജസ് എന്താ, നമുക്ക് സോയിൽ റീപ്ലനിഷ്മെന്റ് ഉണ്ടാവാം, പിന്നെ സ്ട്രെസ് ടോളറൻസ് ഉണ്ടാവാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, പിന്നെ പെസ്റ്റിസൈഡ്സ് ഒന്നും അധികം ഉപയോഗിക്കണ്ട. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്താ, ഈ സോയിൽ റീപ്ലനിഷ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ വീഡ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പിന്നെ നോൺ വയബിലിറ്റി അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പും ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ ഫസ്റ്റ് എന്താ, റീപ്ലനിഷ്മെന്റ് ഓഫ് സോയിൽ ആണ് അഡ്വാൻറ്റേജ്.
പക്ഷെ ഇതും ഡിസഡ്വാൻറ്റേജ് ഉണ്ട് തന്നെ. അതെന്താ, സൂപ്പർ വീഡ്സിന്റെ ജനറേഷന് സാധ്യതയുണ്ട്. സൂപ്പർ വീറ്റ് ജനറേഷന് സാധ്യതയുണ്ട്. പിന്നെന്താ, ടോളറൻസ് ടു സ്ട്രെസ്. പിന്നെന്താ, പ്രൊഡക്ടിവിറ്റി കൂട്ടും. പിന്നെ പെസ്റ്റിസൈഡ്സിനും അധികമുള്ള റിലയൻസ് വേണ്ട. പിന്നെ അൺഡിസൈറബിൾ വെറൈറ്റിയുടെ ഇൻട്രൊഡക്ഷൻ. പിന്നെ ഹൈ ഡേഞ്ചർ ഓഫ് നോൺ ഇൻവയബിലിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ സെവൻത്ത് ഇത്, what are cry proteins named organism that produce it, how has man exploited this protein to his benefit. Our cry protein bacillus thuringiensis la ulla protein aanu idu, paksha avarde body la inactive aanu idu. Nammal ee gene eduthu nammal plant il idum host organism, appo endu undavum ee insects varane aa protein avarde guttil nitta guttil endu active aavum endu ഈ പ്രോട്ടീൻ. പ്രോട്ടീൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർ സെൽ ലൈസിസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവര് മരിക്കും. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വാട്ട് ഇസ് ജീൻ തെറാപ്പി, ഇല്ലസ്ട്രേറ്റ് യൂസിങ് എക്സാമ്പിൾ ഓഫ് എഡിനോസിൻ ഡിഎംഎസ് ഡെഫിഷ്യൻസി. ഇപ്പൊ ജീൻ തെറാപ്പി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയിലുള്ള എന്ത് മാൽഫങ്ഷനിങ് ആണുള്ളത് എന്ന് വെച്ചാൽ അത് മോഡിഫൈ ചെയ്ത്. അഡിനോസിൻ ഡിഎംഎസ് ഡെഫിഷ്യൻസി ഒരു ജനറ്റിക് ഡിസോർഡർ, സ്കിഡ് എന്ന് പറയും. അപ്പൊ ഈ, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിരിക്കില്ല. അപ്പൊ ചെറിയ ഇൻഫെക്ഷൻ മതിയാലും മരിക്കാൻ. അപ്പൊ അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത് ജീൻ തെറാപ്പി വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇവരെ. ജീൻ തെറാപ്പി എന്താ, ഒരു വെരി റെയർ ജനറ്റിക് ഡിസോർഡർ ആണ് ഈ അഡിനോസിന്റെ ഡിഎംഎസിന്റെ ഡിലീഷൻ കാരണം. ഓക്കെ, പിന്നെന്താ, ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് എക്സ്പെരിമെന്റൽ സ്റ്റെപ്സ് ഇൻ ക്ലോണിങ് ആൻഡ് എക്സ്പ്രസിങ് ഹ്യൂമൻ ജീൻ. ഇത് നിങ്ങൾ മറ്റേ ഫസ്റ്റ് ബയോടെക്നോളജി ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞെന്ന്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോളേജ് വിത്ത് പ്ലാസ്മിൻ ബാക്ടീരിയ ഇന്ന് ഐസൊലേറ്റ് ചെയ്യും. പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോലിക്ലിയേഴ്സ് ഡി എൻ എ ലൈഗേസ് റീകോമ്പിനന്റ് ഡി എൻ എ ഉണ്ടാവും, ഡൗൺ പ്രോസസ്സിങ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി Can you suggest a method to remove oil from seeds based on your understanding of recombinant DNA technology and chemistry of oil? Pattum namku endha paraya aadim ee oil formation ulla genes nammal identify cheyanam, ennitt endha appropriate genes namku remove cheyanam engane restriction endonuclease, ennitt aa DNA treat cheyanam namku DNA ligases vadi, ennitt ee cells namku grow cheyi nutrient medium avarku oil undavilla.
എന്നിട്ട് എന്താ അപ്രോപ്രിയേറ്റ് ജീൻസ് റിമൂവ് ചെയ്യണം റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിസ് വഴി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഫൈൻഡ് ഔട്ട് ഫ്രം ഇന്റർനെറ്റ് വാട്ട് ഇസ് ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന ട്രാൻസ്ജെനിക് വെറൈറ്റി ഓഫ് റൈസ് ആണ്. ഓ റൈസ സെറ്റ് ആയി വന്ന് അവർക്ക് എന്താ ഗുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ബീറ്റ കരോട്ടീൻ, അതായത് പ്രോ വൈറ്റമിൻ എ ഉണ്ട്. അങ്ങനെ വൈറ്റമിൻ എയുടെ സോഴ്സ് ആണ്. അപ്പൊ ഈ നമുക്ക് ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരോട് നമുക്ക് ഗോൾഡൻ റൈസ് കഴിക്കാൻ നമുക്ക് പറയാം, സജസ്റ്റ് ചെയ്യാം. Does our blood have proteases and nucleases? ഇല്ല, ബ്ലഡിൽ പ്രോട്ടീസ് ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ബ്ലഡിൽ പ്രോട്ടീസ് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ സെല്ല് ഡൈജസ്റ്റ് ആയി പോയെന്ന്. അപ്പൊ പ്രോട്ടീസ് ഉണ്ട്, പക്ഷെ ഇൻആക്റ്റീവ് ഫോമിലാണിരിക്കും. ഓക്കെ, പിന്നെ കൺസൾട്ട് ഇന്റർനെറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ടു മേക്ക് ഓർലി ആക്റ്റീവ് പ്രോട്ടീൻ ഫാർമസ്യൂട്ടിക്കൽ. അപ്പൊ ഇത് നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ട്രാൻസ്ജെനിക് എനിമൽസ് എന്തിനൊക്കെ യൂസ് ചെയ്തിരുന്നു? ഈ ഹ്യൂമൻ ഡിസീസസ് ആയ ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൽസൈമേഴ്സ് എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇതാണ് മെയിൻലി ഞാൻ ചാപ്റ്ററിൽ പറഞ്ഞത്. ജീൻ തെറാപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതെന്താ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി 1990 എഗ്നോസിൻ ഡി എം എസ് എൻസൈം ഡെഫിഷ്യൻസി ഉള്ള കുട്ടിക്ക് കൊടുത്ത്. അപ്പൊ ഇതിലെന്താ എ ഡി ഡെഫിഷ്യൻസി നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി ക്യൂർ ചെയ്യാം, പക്ഷെ ചിലവർക്ക് എൻസൈം റിപ്ലേസ്മെന്റ് വേണം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ജീൻ തെറാപ്പി എന്തായിരുന്നു, നമ്മള് പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ്സ് കൾച്ചർ ചെയ്യും. എന്നിട്ട് ഫങ്ഷണൽ സി ഡി എൻ റെട്രോവൈറൽ വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ ലിംഫോസൈറ്റ്സ്, എന്നിട്ട് അത് സബ്സിക്വന്റ്ലി റിട്ടേൺ ആവും പേഷ്യന്റിൽ. പക്ഷെ ഹൗവർ ഈ സെൽസ് എന്താ ഇമ്മോർട്ടൽ അല്ല. അപ്പൊ പേഷ്യന്റിന് എന്ത് വേണം, പീരിയോഡിക് ഇൻഫ്യൂഷൻ ഓഫ് എന്താ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ്സ് വേണം. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ മോളിക്കുലർ ഡയഗ്നോസിസ്, ട്രാൻസ്ജീനിക് അനിമൽസ്, ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ അങ്ങനെ തീർന്നു. നമ്മളെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം. ബയോടെക്നോളജി ഈ രണ്ട് ചാപ്റ്ററും കോറിലേറ്റ് ചെയ്ത് പഠിക്കണം, എൻ സി ആർ ടി വായിക്കണം. ഇതൊന്നും ഔട്ട് സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് നിങ്ങൾ എൻ സി ആർ ടിയിൽ എന്തുണ്ടോ അത് തന്നെ വരുള്ളൂ. പിന്നെ ബോർഡ് എക്സാമിനും ഇത് ഈസിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഇനി 4 മന്ത്സ്, 4 to 5 മന്ത്സ് നീ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, ടൈം മാനേജ്മെന്റ്. ഇത് ബയോ മാത്രമല്ല, നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ചെയ്യണം. ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങൾ 4 കാര്യങ്ങൾ ആലോചിക്കുക, ഫോക്കസ് ആയിരിക്കണം, പിന്നെ ടഫ് ആയിരിക്കണം, നിങ്ങൾ വിൽ പവറും നല്ലതായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഒരു ചെറിയ വീഴ്ച കൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്, കാരണം നിങ്ങളെ വീഴ്ത്താനാണ് ഈ എക്സാംസ് അല്ലേ. കാരണം നമ്മളെ ഗവൺമെന്റ് കോളേജസ് കുറച്ചുള്ളൂ. അപ്പൊ അവർക്ക് എന്താ, നിങ്ങളെ സെലക്ട് ചെയ്യാനല്ല അവരുടെ ഇന്റൻഷൻ, നിങ്ങൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം അതാണ് ഇന്റൻഷൻ. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, എന്നിട്ട് വിൽ പവർ ബൂസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. Thank you.